മലയാളി യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പി എയിലാണ്. അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലൊന്നായ പി എയിലെ ഷാർലറ്റ് ടൗണിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പി എയുടെ ക്യാപിറ്റലാണ്. സോ ഷാർലറ്റ് ടൗണിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി മലയാളി യാത്രയുടെ ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കാനഡയിലെ ഏറ്റവും ചെറിയ ഒരു പ്രൊവിൻസിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ക്യൂൻ വിക്ടോറിയയുടെ പിതാവായ പ്രിൻസ് എഡ്വേർഡിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, വലിപ്പം കൊണ്ടും ജനസംഖ്യ കൊണ്ടും ഏറ്റവും ചെറിയ കനേഡിയൻ സംസ്ഥാനമാണ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലൊന്നായ പി ഐ യാത്രക്കാരുടെ പ്രിയങ്കരനാണ്. ചുവന്ന തീരപ്രദേശങ്ങളും പച്ചപ്പരവതാനി വിരിച്ച താഴ്വാരങ്ങളും വിക്ടോറിയൻ ശൈലിയിൽ പണിതെടുത്ത മന്ദിരങ്ങളും ഒക്കെയാണ് യാത്രികരുടെ പ്രിയ തോളിനാക്കി ഈ ചെറിയ സംസ്ഥാനത്തെ മാറ്റുന്നത്. ന്യൂ ബ്രൺസ്വിക്കിനും നോവാസ്കോഷ്യയ്ക്കും സമുദ്രാതിർത്തികൾ പങ്കിടുന്ന ഈ പ്രവിശ്യയിലേക്ക് പോകാനായി നോവാസ്കോഷ്യയിൽ നിന്ന് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫെറിയും ന്യൂ ബ്രൺസ്വിക്കിൽ നിന്ന് 13 കിലോമീറ്റർ നീളമുള്ള ഈ വലിയ ബ്രിഡ്ജുമാണുള്ളത്. ഐസ് വാട്ടറിന് മുകളിലൂടെ പണിതീർത്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഈ കോൺഫെഡറേഷൻ ബ്രിഡ്ജാണ്. കാനഡയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലവും ഇത് തന്നെയാണ്. 12.9 കിലോമീറ്ററാണ് കോൺഫെഡറേഷൻ പാലത്തിൻ്റെ നീളം. ഈ ബ്രിഡ്ജ് കടന്നു പോകുവാൻ ഏകദേശം 10 മിനിറ്റാണ് സഞ്ചാര സമയം. 1 വർഷം 1 മില്യണോളം യാത്രികരാണ് ഈ ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും കൂടിയ പൊക്കം എന്ന് പറയുന്നത് 60 മീറ്ററാണ്. കപ്പലുകളും ക്രൂസ് ഷിപ്പുകളും പാസ് ചെയ്യുന്നതിനാണ് 60 മീറ്റർ പൊക്കത്തിൽ പാലം തീർത്തിരിക്കുന്നത്. മഞ്ഞിലും തണുപ്പിലും വർഷത്തിലെ 6 മാസം നഷ്ടമാകുന്ന അന്തരീക്ഷമാണിവിടെ. എന്നിട്ടും 4 വർഷം കൊണ്ട് 13 കിലോമീറ്റർ നീണ്ട പാലം പണിതീർത്തു. 5000 പണിക്കാരാൽ പണിതീർത്ത ഈ പാലം 1 ബില്യൺ കനേഡിയൻ ഡോളറിനാണ് പണിതീർത്തത്. ചുവന്ന മൺതിട്ടകളുള്ള പി എയുടെ ദൃശ്യം അവ്യക്തമായി കാണും. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ മുറിച്ചുകൊണ്ടുള്ള ഈ പാലം 1993 പണി തുടങ്ങി. 4 വർഷങ്ങൾക്ക് ശേഷം 1997 ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. 48 കനേഡിയൻ ഡോളറാണ് ഈ പാലം കടക്കുന്നതിന് ടോൾ കൊടുക്കേണ്ടത്. 6.5 കിലോമീറ്ററുള്ള പാലം പണിയാൻ 45 വർഷം വേണ്ടി വന്ന നമുക്ക് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. കൊറോണയായതിനാൽ അതിർത്തിയിൽ കൊറോണ ചെക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമ്മുടെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൗസ് ക്രീമറിയിലാണ്. മാരിടൈം പ്രൊവിൻസുകളിലും കാനഡയിലെ മെയിൻ സിറ്റികളിലും കാണുന്ന ഓൾഡ് ഫാഷൻഡ് പ്രീമിയം ഐസ്ക്രീമാണ് കൗസ്. പി ഐ ആണ് കൗസിൻ്റെ ഉത്ഭവം. നാടൻ നറുപാലിൻ്റെ രുചിയുള്ള ശുദ്ധമായ ഐസ്ക്രീം. 1983 തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ ഐസ്ക്രീം മാത്രമല്ല വിൽക്കുന്നത്, ബ്രാൻഡ് പബ്ലിസിറ്റിക്കായി ചീസും വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി വിൽക്കാറുണ്ട്. കാനഡയിലെ പല വ്യവസായങ്ങളിലും കാണപ്പെടുന്ന ഒരു രീതിയാണിത്. മെയിൻ പ്രോഡക്റ്റിന് ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായി ഡ്രസ്സുകൾ, കോഫി കപ്പുകൾ, പേനകൾ, ക്യാപ്പുകൾ, അങ്ങനെ ബ്രാൻഡ് നെയിമോടുകൂടി നിരവധി പ്രോഡക്റ്റുകൾ ഇവരിറക്കാറുണ്ട്. ഇവിടുത്തെ പല ലോക്കൽ ഐസ് ഹോക്കി ടീമുകളിലും കോളേജുകളിലും ഒക്കെ ഇങ്ങനെ നിരവധി സാധനങ്ങൾ വിൽക്കാറുണ്ട്. ഫ്രഷ് ക്രീം, റിയൽ എഗ്സ്, 16% ബട്ടർ ഫാറ്റ് എന്നിവയൊക്കെയാണ് കൗസ് ഐസ്ക്രീമിൻ്റെ ചേരുവകൾ. പശുക്കളുടെയും സ്ഥലങ്ങളുടെയും പേരുമായി ചേർത്താണ് വിവിധ ഐസ്ക്രീമുകൾക്ക് പേരിട്ടിരിക്കുന്നത്. പി ഐയിലെ കാമിറ്റിഷ് ബ്രോഡ്വോക്കിലെ ഒരു ചെറിയ ഷോപ്പിൽ നിന്നും കാനഡ മുഴുവനായി 11 കമ്പനി സ്റ്റോറുകളും ചൈനയിലെ ബെയ്ജിങ്ങിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റോറുമാണ് കൗസിന് ഇപ്പോഴുള്ളത്. കാനഡയിലെ മലയാളികൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കൗസ് ഐസ്ക്രീം. കാനഡയിലെ ഏറ്റവും ചെറിയ പ്രൊവിൻസായ പി ഐ തന്നെയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത്. 158,717 പി ഐയിലെ ജനസംഖ്യ. 1604 ഫ്രഞ്ച് കോളനിയായ ഇവിടം 1763 ഫ്രഞ്ച് ഇന്ത്യൻ വാറിൽ ബ്രിട്ടീഷ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. കാനഡയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോളനികളിൽ പി ഐ ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ബ്രിട്ടീഷിന് കീഴിലെ 7-ാമത്തെ പ്രൊവിൻസായി ചേരുകയായിരുന്നു പി ഐ. ചുവന്ന മൺതിട്ടകളും ലൈറ്റ് ഹൗസുകളും ഫലപുഷ്ടമായ വിളനിലകളുമാണ് പി എയുടെ കാഴ്ചകൾ.
പിഎയുടെ ക്യാപിറ്റലായ ഷാർലറ്റ് ടൗണിലാണ് നമ്മളിപ്പോൾ. ഷാർലറ്റ് ടൗണിലെ പ്രസിദ്ധമായ സെൻറ്റ് ഡെൻസ്റ്റൺ ബെസലിക്കയാണിത്. സെൻറ്റ് ഡെൻസ്റ്റൺ ആംഗ്ലോ സാക്സോണിൻ്റെ പേരിലാണ് ഈ ബെസലിക്ക അറിയപ്പെടുന്നത്. ഇത് ഷാർലറ്റ് ടൗൺ രൂപതയുടെ കത്തീഡ്രലാണ്. കൊറോണ മൂലമുള്ള നിബന്ധനകളാൽ ദേവാലയം അടച്ചിട്ടിരിക്കുകയാണ്. വിക്ടോറിയൻ മാതൃകയിലുള്ള നിർമ്മാണ രീതിയാണ് ഷാർലറ്റ് ടൗണിൻ്റെ ഒട്ടുമിക്ക കെട്ടിടങ്ങൾക്കും. റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങി വരുന്നതേയുള്ളൂ. പൊതു അവധി ആയതിനാൽ ആളുകളൊക്കെ തന്നെ കുറവാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൊറോണ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാസ്ക് ഈ പ്രൊവിൻസിൽ നിർബന്ധമല്ല. ഇതാണ് ക്യൂൻ സ്ട്രീറ്റ്. കാനഡയിലെ എല്ലാ മ്യൂണിസിറ്റികളിലും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റിൻ്റെ പേര് ക്യൂൻ സ്ട്രീറ്റ് എന്നുമായിരിക്കും. ഷാർലറ്റ് ടൗൺ കോൺഫറൻസ് മന്ദിരവും ഹാർബറിലേക്കുള്ള എൻട്രിയുമൊക്കെ ആയതിനാൽ ഈ സിറ്റിയിലെ പ്രാധാന്യം അർഹിക്കുന്ന സ്ട്രീറ്റാണിത്. ഈ കാണുന്നതാണ് അനേ ആൻ ഗിൽബർട്ട് എന്ന മ്യൂസിക്കൽ പ്ലേയുടെ തിയേറ്റർ. 1909 പ്രസിദ്ധീകരിച്ച അനേ ഓഫ് അവോൺലി, 1915 പ്രസിദ്ധീകരിച്ച അനേ ഓഫ് ദ ഐലൻഡ്, അനേ ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന പുസ്തക സമാഹാരങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണിത്. പിഎയുടെ പ്രാന്തപ്രദേശങ്ങളാണ് ഈ കഥയിൽ ഉടനീളം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു കഥ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അംഗീകരിക്കപ്പെടുക, അതൊരു നാടകമാക്കി അവതരിപ്പിക്കുക, കൾച്ചറിൻ്റെ ഭാഗമാക്കുക എന്നതൊക്കെ ഈ ദ്വീപിലെ ആൾക്കാരുടെ കലയോടുള്ള താൽപ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ഒരു ചുവരാണിത്. കൗതുകം തോന്നിയതുകൊണ്ട് ഞാനും എൻ്റെ ആഗ്രഹം ആ ചുവരിൽ എഴുതി വെച്ചു. ഗാർഡൻ ഓഫ് ദ ഗോൾഫ്, ബർത്ത് പ്ലേസ് ഓഫ് കോൺഫെഡറേഷൻ, ക്രാഡൽ ഓഫ് കോൺഫെഡറേഷൻ എന്നൊക്കെയാണ് പിഎ അറിയപ്പെടുന്നത്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഒരു കാർഷിക സംസ്ഥാനമാണ്. കാനഡയിൽ ഉടനീളം ആവശ്യമായ പൊട്ടറ്റോയുടെ 25% പിഎയിൽ നിന്നാണ് ലഭ്യമാകുന്നത്. 1864 നടന്ന ഷാർലറ്റ് ടൗൺ കോൺഫറൻസ് പ്രിൻസ് എഡ്വേർഡിലാണ് നടക്കുന്നത്. ഈ നടന്ന കോൺഫറൻസാണ് പിന്നീട് ക്യുബക് വിപ്ലവത്തിലേക്കും കാനഡ എന്ന രാജ്യത്തിൻ്റെ ഉത്ഭവത്തിലേക്കും നയിച്ചത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പിഎ അമേരിക്കൻ യൂണിയനോട് ചേർന്നാണ് നിലകൊണ്ടത്. 1871 പിഎ റെയിൽവേയുടെ നിർമ്മാണത്തോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കയോട് നെഗോഷിയേറ്റ് ചെയ്യുകയും 1973 പിഎ കാനഡയോട് ചേർക്കുകയും ചെയ്തു. 1864 ഷാർലറ്റ് ടൗൺ കോൺഫറൻസിൻ്റെ ഓർമ്മയ്ക്കായി 1960 ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ് ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി വെച്ചത്. 1964 ഇത് പബ്ലിക്കിനായി തുറന്നു കൊടുത്തു. കാനഡയിലെ 10 പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഓഫ് കാനഡയും ചേർന്നാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത്. ആർട്ട് ഗാലറി, തിയേറ്റർ, പബ്ലിക് ലൈബ്രറി ഇതൊക്കെയാണ് കാനഡയുടെ നാഷണൽ മെമ്മോറിയലായ ഈ കെട്ടിടത്തിലുള്ളത്. ഷാർലറ്റ് ടൗണിൽ നിന്നും യാത്ര നീങ്ങുന്നത് കാവൻഡിഷ് ബീച്ചിലേക്കാണ്. കാവൻഡിഷ് നാഷണൽ പാർക്കിൻ്റെ സെൻട്രലിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ഒരു മുനമ്പാണിത്. വൈറ്റ് ഗോൾഡ് മണൽത്തരികൾ നിറഞ്ഞ ഈ സാഗരത്തിൻ്റെ മണൽത്തിട്ടകൾക്ക് കടും ചുവപ്പ് നിറമാണ്. തടികളാൽ തീർത്ത വോക്കിംഗ് ബ്രിഡ്ജും ബീച്ചിലേക്കുള്ള യാത്രയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. യാത്രാളം വിശേഷങ്ങളുമായി മലയാള യാത്രയുടെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ, ബൈ. ദിസ് ഇസ് ജേക്കബ് സെബാസ്റ്റ്യൻ പാടൻ സൈനിങ് ഓഫ്.